ഹമാസിനെതിരെ പോരാട്ടം കടുപ്പിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിലെ ഇന്ത്യക്കാരെ രാജ്യത്ത് തിരിച്ചെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ അജയ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ആദ്യ സംഘം ഇന്ത്യയിലെത്തിയിരിക്കുന്നു. ഇതിൽ 7 പേർ ഇന്ന് കേരളത്തിൽ വിമാനമിറങ്ങി. വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഇസ്രായേലിലും ഇസ്രായേൽ ഗവൺമെന്റിലും വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ അവരുടെ അവിടെ ഉള്ള എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും അവിടെ ഉള്ള ലോക്കൽ പീപ്പിളിനെ എങ്ങനെയാണ് അവരെ കാണുന്നത്, അതേപോലെ തന്നെയാണ് അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായി ഞങ്ങളെയും പരിഗണിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. ഒരു പക്ഷേ ഞങ്ങൾക്കായിരിക്കും അവർ കൂടുതൽ സുരക്ഷയും കാര്യങ്ങളും തരുന്നത്. അവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടെ ബോയ്സിന് 2 വർഷം മിലിറ്ററി 3 വർഷം മിലിറ്ററി സർവീസ് നിർബന്ധിതമാണ്. അവിടെ ലേഡീസിന് 2 വർഷം നിർബന്ധിതമാണ്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ സന്നദ്ധരാണ് ഏത് നിമിഷത്തെ എന്തിനും നേരിടാൻ. അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളാണ് കൂടുതലായിട്ട്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് കൂടുതലായിട്ട് അവർ സംരക്ഷിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യുന്നത്. ഏത് സമയം ഫോൺ എടുക്കാനും സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത്. എംബസിയുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, മെയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്, 24 മണിക്കൂറും ഫോൺ എടുക്കാം, അതായത് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഇസ്രായേലിന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ വിഷമമാണുള്ളത്. കാരണം നമ്മളൊരു വീട് പോലെ നമ്മൾ അത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന, നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അവിടെ എത്രത്തോളം സമയം, കാരണം നമുക്ക് നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ എല്ലാതും കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പെട്ടെന്ന് തിരിച്ചു വന്നത്. അല്ലാതെ അവിടെ അവസ്ഥ ഒരുപാട് മോശമായിട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഒന്നും വന്നുകൊണ്ടല്ല ഞങ്ങൾ തിരിച്ചു വന്നത്.